ഹലോ, ഇതൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ആദ്യം നമ്മൾ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുകയാണ്. ഇത് ജോയുടെ മോയ്സ്ചറൈസറാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഇടയിൽ ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾ കാണുന്നത്, ഇതൊരു ഗെറ്റ് റെഡി വിത്ത് മീ പ്ലസ് ഒരു ചെച്ചാറ്റായിട്ടാണ് എടുത്തത്. പക്ഷേ എനിക്കത് അത്ര ഇഷ്ടപ്പെടാത്തതുകൊണ്ട് പിന്നെ എന്തായാലും നമ്മൾ വീഡിയോ എടുത്തതിൻ്റെ പേരിൽ ഇടുന്നതിന് കേട്ടോ. പിന്നെ ഇടുന്നത് പോസിൻ്റെ എച്ച് ഡി ഫൗണ്ടേഷനാണ്. അതിനുശേഷം ഇൻസൈറ്റിൻ്റെ ലൂസ് പൗഡർ ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ലൂസ് പൗഡറാണ് കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഞാൻ പോപ്പെക്സോടെ സ്കോട്ട് ഗോൾസ് എന്ന് പറയുന്ന ഐ ഷാഡോ പാലറ്റിൽ നിന്ന് അതിൻ്റെ ഒരു ഒരു റെഡിഷ് പിങ്ക് കളർ എടുത്തിട്ട് ഐലിറ്റ്സിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിനകത്തുള്ളൊരു ഷിമ്മറി ഗോൾഡൻ കളർ എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വേറെ ഒന്നും നമ്മളതിൽ ചെയ്യുന്നില്ല, ജസ്റ്റ് അതൊന്ന് രണ്ട് കണ്ണിലും കറക്റ്റായിട്ട് ടച്ച് ചെയ്ത് കൊടുക്കുന്നത് അത്രയേ ഉള്ളൂ. പിന്നെ അതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് ഐലൈനർ എഴുതുകയാണ്. നമ്മൾ യൂസ് ചെയ്യുന്നത് ഐടെക്സിൻ്റെ ഐലൈനറാണ് കേട്ടോ. അതിനുശേഷം കാജൽ റിട്രാക്റ്റബിൾ ആണ്. ഇത് മൈ ഗ്ലാമിൻ്റെ ജെറ്റ് സെറ്റ് ഐസ് എന്ന് പറയുന്ന ഒരു ഐലൈനറാണ് കേട്ടോ. കാജലാണ്, റിട്രാക്റ്റബിൾ ആണ് കേട്ടോ. അതാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഹൈലൈറ്ററാണ് യൂസ് ചെയ്യുന്നത്. ഹൈലൈറ്റർ എടുക്കാൻ വേണ്ടിയിട്ട് മൈ ഗ്ലാമിൻ്റെ ഒരു ഫേസ് പാലറ്റ് എടുക്കുകയാണ്. ഓൾറെഡി കാണിച്ചിട്ടുള്ളൊരു പാലറ്റ് തന്നെയാണ് കേട്ടോ. അത് വെച്ച് നമ്മൾ നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. കെ പ്ലേയുടെ ബ്ലഷ് യൂസ് ചെയ്ത് ബ്ലഷ് അപ്ലൈ ആണ്. നല്ലൊരു അഫോർഡബിൾ റേഞ്ചിൽ നമുക്ക് കിട്ടും. സെയിലുള്ള സമയത്ത് നല്ലൊരു ബ്ലഷാണ്. ഇനി നമ്മൾ മനീഷ് മൽഹോത്രയുടെ വിൻറ്റേജ് വൈൻ എന്ന് പറഞ്ഞ ഷെയ്ഡ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നല്ല ക്രീമി ലിപ്സ്റ്റിക്കാണ്. അത്യാവശ്യം എക്സ്പെൻസീവാണ്, ട്രാൻസ്ഫർ പ്രൂഫൊന്നും അല്ല. ഇനി ഇതിന് ശേഷം നമ്മൾ ഹെയറൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ ഓൾറെഡി ഒന്ന് ജടയൊക്കെ കളഞ്ഞ് വെച്ചതാണ്, എന്നാൽ പോലും പിന്നെയും ഉടക്കായി. അതിനുശേഷം ഞാനൊരു കമ്മൽ ഇട്ട് കൊടുക്കുകയാണ്. സാധാരണ നല്ലൊരു കമ്മൽ ഇട്ട് കൊടുക്കുന്നു. ഇതോടെ നമ്മൾ ലുക്ക് കംപ്ലീറ്റ് ആണ്. എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ട്. എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലേ. അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ.